ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതും കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി അപ്പോൾ ഇന്ന് ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് കേട്ടോ പുട്ടിന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് പുട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിന് ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത് അജ്മീയുടെ പൊടിയാണ് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ 2 ദിവസമായിട്ട് മഴ തന്നെയായിട്ട് മുറ്റമൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരിയിട്ടാണ് അപ്പോൾ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വാഷ് ബേസ് ഒക്കെ ഒന്ന് കഴുകലാണ് നമ്മൾ ഡെയിലി വാഷ് ബേസ് നല്ല ബ്രഷ് ഇട്ടിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല നീറ്റ് ആയിട്ടുണ്ടാവും ഇനി ആ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്
കുറച്ച് ഉണങ്ങിയ തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട്. അതൊക്കെ മടക്കി വെക്കലാണ്. കഴിയുന്നത് ഓരോ ദിവസത്തെ തുണികൾ അന്ന് തന്നെ മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാനിങ്ങനെയാണ് തുണികളൊക്കെ മടക്കി വെക്കാറ്. ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ നമ്മൾ ഇടയിൽ നിന്ന് തുണികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് താഴെ വീണാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അത് അങ്ങനെ തന്നെ നല്ല വൃത്തിയായിട്ട് നിന്നോളും. ഇനി ഈ മടക്കിയ തുണികളൊക്കെ ഒന്ന് കബോർഡ്സിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ബൈ ബൈ.